പ്രവാസി വീട്ടമ്മ എഴുതിയ സ്ത്രീ ശാക്തീകരണ കവിതാ പുരസ്കാരത്തിന്റെ നിറവിൽ ഇഞ്ചൂർ സ്വദേശിനി ഉഷ മുരുകനാണ് ആ കവയിത്രി സ്കൂൾ പഠനകാലം മുതൽ നൂറോളം കവിതകൾ എഴുതിയിട്ടുള്ള ഉഷയുടെ അൻപത് കവിതകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സ്ത്രീ ശാക്തീകരണത്തോടൊപ്പം സ്ത്രീകളുടെ മൂല്യചുതിയെക്കുറിച്ചും കവിതകൾ എഴുതി വിസ്മയം തീർത്തിരിക്കുകയാണ് വാരപ്പെട്ടി ഇഞ്ചൂർ സ്വദേശിനിയും പ്രവാസിയുമായ ഉഷ മുരുകൻ ചെറുപ്പകാലം മുതൽ കവിതകൾ എഴുതുമായിരുന്നെങ്കിലും ആദ്യത്തെ കവിതാ സമാഹാരമായ അഭിനവ മോഹിനിക്ക് തിരുവനന്തപുരം നവഭാവന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഡി വിനയ അവാർഡും ബുക്ക് ഓഫ് എ പബ്ലിക്കേഷന്റെ കവിതാ പുരസ്കാരവും ലഭിച്ചതോടെ ഉഷയുടെ കവിതകളും ശ്രദ്ധേയമായിസ്കറ്റിലായിരുന്ന സമയത്ത് ഒഴിവ് സമയങ്ങൾ കിട്ടിയിരുന്നു ഹസ്ബൻഡും മക്കളൊക്കെ അവിടെ വെളിയിൽ പോകാവുന്ന ആ സമയത്ത് സ്കൂളിലും ഓഫീസിലൊക്കെ പോകുന്ന ആ ഒരു സമയത്ത് കിട്ടിയിരുന്ന ഒഴിവ് സമയങ്ങളിലാണ് ഞാൻ എഴുതാനായിട്ട് ചെറുപ്പം മുതലേ കവിത എഴുതി സാഹിത്യത്തോട് താല്പര്യം ഉണ്ടായിരുന്നു ശരിക്കും പഠിക്കുന്ന സമയം മുതൽ മലയാള അല്ല ഞാൻ പഠിച്ചത് മലയാള ഇപ്പൊ ടെൻത്തിലൊക്കെ പഠിക്കുന്ന സമയത്താണെങ്കിലും മലയാളത്തിനോട് എനിക്ക് അതിലെ വൃത്തം അലങ്കാരം സന്ധി അങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെ ആയിരുന്നു എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നത് സ്കൂൾ പഠനകാലം മുതൽ നൂറോളം കവിതകൾ എഴുതിയിട്ടുള്ള ഉഷയുടെ അൻപത് കവിതകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഹോട്ടലുടമയാണ് ഭർത്താവ് മുരുകൻ മക്കളായ അനിരുദ്ധ് ആദിത് എന്നിവരോടൊപ്പം ആറു വർഷം മസ്കറ്റിലായിരുന്ന ഉഷ പ്രവാസ ജീവിതത്തിലെ ഒഴിവു സമയങ്ങളാണ് സാഹിത്യ രചനകൾക്കായി മാറ്റിവച്ചത് നൂറോളം കവിതകളും ചെറുകഥകൾ ഭക്തിഗാനങ്ങൾ ലളിതഗാനങ്ങൾ തുടങ്ങിയവ ഇതിനോടകം എഴുതിക്കഴിഞ്ഞു ഏഴു മാസം മുന്നേ നാട്ടിലെത്തിയ ഉഷ ഇപ്പോൾ പുതിയ കവിതകളുടെ പണിപ്പുരയിലാണ് തൊടുപുഴയിൽ അമ്മയുടെ കാമുകൻ കൊലപ്പെടുത്തിയ കുഞ്ഞിന്റെ നൊമ്പരത്തിൽ സ്ത്രീകളുടെ മൂല്യച്യുതിയെ എഴുതിയ കുഞ്ഞേ മാപ്പ് എന്ന കവിത ഏവരുടെയും കണ്ണു നനയിക്കുന്നതാണ് സ്വാമിയെ കാണാൻ എന്ന അയ്യപ്പചരിതം കീർത്തനമാലികയും ഉഷാ മുരുകന്റെ സംഭാവനയാണ് അയ്യപ്പന്റെ ജനനം മുതൽ മുഴുവൻ കാര്യങ്ങളും കാവ്യരൂപേണയാണ് അവതരണം എം കെ ഹരിദാസ് ആലപിച്ച മുപ്പത്തിരണ്ട് മിനിറ്റുള്ള ഇതിന്റെ സീഡിയും ഇപ്പോൾ പ്രദേശത്തെ അമ്പലങ്ങളിൽ ഭക്തിഗാനമായി വയ്ക്കുന്നു കവിതാ സമാഹാരവും അയ്യപ്പചരിതവും തിരുവനന്തപുരം ജ്ഞാനദീപം പബ്ലിക്കേഷൻസ് ആണ് പ്രസിദ്ധീകരിച്ചത് ചരിത്രവും ഹിന്ദിയും വിഷയമായെടുത്ത് ഡബിൾ എം എ ബി എഡും സെറ്റും നേടിയ ഉഷ സ്കൂൾ കോളേജ് തലങ്ങളിൽ അധ്യാപികയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കോതമംഗലം